ഓട്ടോമൊബൈൽസിന്റെ പള്ളിപ്പുറം ഷോറൂമിലാണ്. ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന്റെ ഷോറൂമാണ്. അപ്പോൾ ഇത് ഇവരുടെ ആദ്യത്തെ ഷോറൂമാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെ കാണാം. ഈ നിൽക്കുന്ന പുള്ളി പിനാക്കി എന്ന് പറഞ്ഞിട്ടുള്ള സോളാർ എക്യുപ്മെന്റ്സ് കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ ഒക്കെ ഉള്ള സ്ഥാപനത്തിന്റെ എം ഡിയാണ്. ഇവിടെ കുറച്ചധികം ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ മോഡൽസ് ഉണ്ട്. എത്രത്തോളം പണ്ടത്തെ നിന്നും എഫിഷ്യന്റ് ആയി കഴിഞ്ഞു ഇപ്പോഴത്തെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എന്ന് മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, എത്രത്തോളം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട്, ഈ പ്രോഡക്ട്സ് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പെട്രോൾ വെഹിക്കിൾസ് നിന്ന് ഒരു മാറ്റം അനിവാര്യമാണ്. ഇപ്പോഴത്തെ പെട്രോൾ വില വർധനയും അതുപോലെ തന്നെ ഈ പൊല്യൂഷനും ഇതെല്ലാം നമ്മൾ ഒരേ സമയം നോക്കിക്കാണേണ്ട കാര്യമാണ്. പൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഇതിനകത്ത് മൂന്ന് പവർ മോഡുണ്ട്. ആ മൂന്നാമത്തെ തേർഡ് ഇട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയൊന്നും അല്ല, അടിപൊളിയായിട്ടുള്ള ആക്സിലറേഷനാണ്. പണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുമ്പോഴത്തേക്ക് അറിയായിരുന്നു ആക്സിലറേഷനും പിക്കപ്പൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷേ ഇത് ഓടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പിക്കപ്പൊക്കെ എത്രമാത്രം ഇമ്പ്രൂവ് ആയി എന്നുള്ളത് മനസ്സിലാവും. അപ്പം നിങ്ങൾ എല്ലാവരും ഷുവറായിട്ട് ഈ എല്ലാ മോഡൽസും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. അപ്പോൾ ഓരോ മോഡൽസും ടെസ്റ്റ് ഡ്രൈവ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ മറക്കാതെ വരിക, സിൻസീറോ ഓട്ടോമൊബൈൽസിൻ്റെ ഈ ഷോറൂം നമുക്ക് അടുത്ത ഷോറൂം മീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഗ്രീൻ എനർജി എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, ഫ്യൂവൽ ലെസ് ആയിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ കുറച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോവാം. When we press this one, it will go on that speed. If you go on 40, press on that time, it will go on 40. No need to give the extra. ഹൈ ഗൈസ്, ഈ കാണുന്നതാണ് ഇലക്ട്രിക് സൈക്കിൾ. ഇതിൻ്റെ അകത്ത് ഹബ് മോട്ടർ ഉണ്ട്. ഈ ഹബ് മോട്ടറാണ് നമുക്ക് അസിസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ലിഥിയം അയോൺ ബാറ്ററി. ഇത് നമുക്ക് റിമൂവ് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ചാർജിംഗ് അവർ എത്രയാണ്? 4 to 5 hours. ഓക്കെ, ഇതിന്റെ റേഞ്ച് എങ്ങനെയാണ്? നമുക്ക് അസിസ്റ്റ് അല്ലാണ്ട് അസിസ്റ്റും ചേർത്തുണ്ട്. ഫുൾ ചാർജില് നമുക്ക് പെഡലിംഗ് കൂടെ ഉണ്ട്. അസിസ്റ്റ് ചെയ്തിട്ട് 65 kilometers നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാം. ഇതിന്റെ ഗിയേഴ്സ് ഒക്കെ മോട്ടോർ തന്നെയാണ്. ഒരു വണ്ടിക്ക് ഗിയർ മോഡൽ ഉള്ളൂ, അത് ഇൻഡി ഫസ്റ്റ് മോഡൽ.
പിന്നെ സിറ്റി എന്ന് പറയുന്ന സിറ്റിന്റെ ഇത് ഈ മോഡലിന് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇത് ഫോൾഡബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാവലിംഗ് ചെയ്യണമെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിരിക്കും. ഇത് ഫോൾഡ് ചെയ്യാം, ഫോൾഡ് ചെയ്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ബാഗ് അനുസരിച്ച് ക്യാരി ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അത് ഫോൾഡബിൾ അല്ല, ബട്ട് ഇത് ഈ മോഡൽ ഫോൾഡബിൾ ആണ്. ഓക്കെ, അപ്പൊ കണ്ടില്ലേ ഗൈസ്, ഇത്രയുമാണ് ഇവിടെ ഇലക്ട്രിക് സൈക്കിൾസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെയും ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസ് നമുക്ക് ഓരോ ദിവസമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ വീഡിയോയിൽ കണ്ട് ബോറടിക്കത്തില്ല, നിങ്ങൾക്ക് ഓരോ ദിവസവും ഡിഫറെൻറ്റ് കണ്ടന്റുകളായിട്ട് നിങ്ങൾക്ക് കാണാം. വെയിറ്റ് ചെയ്യുക, എല്ലാവരും ഈ ഷോറൂം വന്ന് പേഴ്സണലി മീറ്റ് ചെയ്യുക. ഈ ഇത്രയും വണ്ടികളിലെല്ലാം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഗ്രീൻ എനർജീനെ എന്തുമാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നത് നിങ്ങൾ പേഴ്സണലി മനസ്സിലാക്കുക. ഫോസിൽ ഫ്യൂവൽസിന്റെയൊക്കെ ഉപയോഗം കഴിയുന്നത്ര കുറച്ചുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾ പണ്ടാണെങ്കിൽ പള്ളിപ്പുറത്ത് ഷോറൂം പോകണമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊച്ചുള്ളൂർ തന്നെ ഇതിന്റെ ഷോറൂം ഉണ്ട്. അതും 3 ഫ്ലോറിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക്കൽ സോളാർ എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ ഈ കാണുന്ന സൈക്കിൾസും സ്കൂട്ടറും എല്ലാം അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന 3rd ഫ്ലോറിലാണ്. പിന്നെ ഞാൻ ഒരു അമേസിംഗുള്ള കാര്യം കാണിച്ചു തരാം. ഈ ഫാനാണ്. ഈ ഫാനിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കാണുന്ന എല്ലാ ഫാനുകൾക്കും പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ കാണുന്ന ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 60-80 വാട്ട്സിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന്റെ പവർ കൺസംപ്ഷനൊക്കെ എത്ര കൂടുതലാണെന്ന് നമുക്ക് അറിയാം. ഈ ഫാനിന്റെ പ്രത്യേകത, ഇത് റൺ ചെയ്യുന്ന 35 വാട്ട്സിലാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത, നമുക്ക് ഇത് സോളാർ പാനൽ ഉപയോഗിച്ചും റൺ ചെയ്യാൻ പറ്റും. സോളാർ പാനലല്ല, നമ്മളെ കറണ്ടിൽ തന്നെയാണെന്നെങ്കിലും വളരെയധികം കറണ്ട് കുറവായിരിക്കും ഇത് കൺസ്യൂം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ ഈ റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക, ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാളും പ്രത്യേകത, ഇത് 35 വാട്ട്സ് ആയതുകൊണ്ട് ഇതിൻ്റെ മോട്ടർ ബാക്കിയുള്ള ഫാനിൻ്റെ മോട്ടർ ഹീറ്റ് ആവുന്നത് പോലെ ഹീറ്റ് ആവത്തില്ല. അപ്പോൾ നമുക്കറിയാം ചൂട് കാലത്ത് നമ്മൾ ഫാൻ ഇടുമ്പോഴത്തേക്കും അതിനേക്കാളും ചൂട് കാറ്റാണ് താഴോട്ട് വരുന്നത്. പക്ഷേ ഈ ഫാനിൽ മോട്ടർ അത്രയും ചൂടാവാത്തത് കൊണ്ട് നമുക്ക് അതുപോലെ അത്രയും ചൂട് കാറ്റായിരിക്കത്തില്ല. നമുക്ക് ബാക്കിയുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള ഫാനിനെയും കാട്ടിലും തണുത്ത കാറ്റായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത് അത്രയും മാത്രം പവർ കുറച്ചേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഹീറ്റിങ്ങും മോട്ടറിൻ്റെ ഹീറ്റിങ്ങും അത്രയും മാത്രം കുറവായിരിക്കും. അതേപോലെ തന്നെ ഈ റിമോട്ട് ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയും നിങ്ങൾ നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്തുമാത്രം ഈസിയാണ് നോക്കുക. നിങ്ങൾക്ക് സ്വിച്ച് പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിൽ തന്നെ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീണ്ടും കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പല സോളാറിലും അല്ലാണ്ട് പവർ കുറച്ച് കൺസ്യൂം ചെയ്യുന്ന പല പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പേഴ്സണലി കൊച്ചുള്ളൂരിലുള്ള സിൻസെറോന്റെ ഓട്ടോമൊബൈൽസ് ഷോറൂം നിങ്ങൾ മീറ്റ് ചെയ്യുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഓരോ പ്രോഡക്ട്സും നിങ്ങൾ പേഴ്സണലി കണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് നമ്മളെ സൊസൈറ്റിക്കും നമ്മളെ എൻവയോൺമെന്റിനും ഉള്ളതെന്ന് കണ്ട് മനസ്സിലാക്കുക ഗൈസ്. ഓക്കെ, സിൻസെറോന്റെ ചിയർ എന്ന് പറഞ്ഞ മോഡലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളെ മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എന്റെ പേര് അനീഷ. ഓക്കെ, ഇത് ചിയർ എന്ന് പറഞ്ഞ വണ്ടിയാണ്, സിൻസെറോ ചിയർ. ഓക്കെ, ഇത് ഞങ്ങളുടെ 4 മോഡലില് കുറച്ച് സ്പേസും ലെഗ് റൂം ഒക്കെ കുറച്ച് കൂടുതലുള്ള, പിന്നെ മൈലേജും അത് മാത്രമല്ല ഇതിന്റെ സ്പീഡ് ലിമിറ്റ് എല്ലാം കുറച്ച് കൂടുതലുള്ള വണ്ടിയാണ്. ഇത് മോസ്റ്റ്ലി ബോയ്സിനെ അല്ലെങ്കിൽ ജെന്റ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോ ഈ വണ്ടിയിലെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 3 മണിക്കൂർ ചാർജ് ചെയ്യണം. 3 hours ചാർജിൽ ഇത് പോകുന്നത് 120 കിലോമീറ്റർ ആണ്. ടോട്ടൽ 120 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. വിത്ത് 3 hours സിംഗിൾ ചാർജ് ഇത് പോകുന്നത്
120 kilometers. ഓക്കേ. ഇതിന്റെ മാക്സ് സ്പീഡ് 50 ആണ്. ഓക്കേ. മിനിമം ഇത് ലോക്ക് ചെയ്യുന്നത് 25 ലായിരിക്കും. ഓക്കേ. അപ്പം 25 ലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഡെലിവറി ടൈം ഇത് 25 ലായിരിക്കും ലോക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് റൂൾ അനുസരിച്ച്. കാരണം ഈ വണ്ടിക്ക് ലൈസൻസ് ആർടിഒ രജിസ്ട്രേഷൻ ഒന്നും വേണ്ട, റോഡ് ടാക്സ് ഒന്നും വേണ്ട, ഇൻഷുറൻസ് കമ്പൽസറി അല്ല. ഓക്കേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കാം, പക്ഷെ കമ്പൽസറി അല്ല ഗവൺമെന്റ് വക. ഓക്കേ. ഡെലിവറി ചെയ്യുമ്പോൾ 25 ലോക്ക് ചെയ്യും. ഇത് ലിഥിയം അയൺ ബാറ്ററി അല്ലേ ഇപ്പം വരുന്ന എല്ലാ മോഡൽസും? ലിഥിയം അയൺ തന്നെയാണ്. ഓക്കെ. അതുകൊണ്ടാണ് ടൈം ലിമിറ്റ്, ചാർജിംഗ് ടൈം ലിമിറ്റ് കുറഞ്ഞത്. ഓക്കെ. പണ്ടായിരുന്നെങ്കിൽ എത്ര വരുമായിരുന്നു? അത് 6 to 7 hours. ഓ, അപ്പം ഡ്രാസ്റ്റിക്കലി നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതെ. 3 hours ചാർജ് ചെയ്താൽ 120 kilometers നിങ്ങൾക്ക് കവർ ചെയ്യാം. ഓക്കെ. അതുമാത്രമല്ല, ഫീച്ചേഴ്സ് ആയിട്ട് പിന്നെ വേറെ ഫീച്ചേഴ്സ് ആയിട്ട് ഇതിന് സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉണ്ട്. ഓക്കെ. ഈ സ്റ്റാൻഡ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ആവത്തില്ല, മൂവ് ആവത്തില്ല. വണ്ടി സ്റ്റാർട്ട് ആയിരിക്കും, പക്ഷെ മുന്നോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു നേരത്തെ. അതുമാത്രമല്ല, ഇതിന് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ക്രൂസ് കൺട്രോൾ ഇത് ഓട്ടോമാറ്റിക് ക്രൂസ് കൺട്രോൾ ആണ്. 10 seconds പിടിച്ച് നിന്നാൽ ഒരേ സ്പീഡിന് പോയിട്ട് 10 seconds നിങ്ങൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ സെയിം സ്പീഡ് കണ്ടിന്യൂ, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ക്രൂസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്രൂസ് കൺട്രോൾ ഉണ്ട്. പിന്നെ ഇൻബിൽഡ് ആയിട്ട് USB കേബിൾ തന്നിട്ടുണ്ട്. ഓ, ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യാം. അത് ആക്സസറി അല്ല, വരുമ്പോഴേ അങ്ങനെ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇൻബിൽഡ് ആണ്. പിന്നെ സ്പീഡ് മോഡ് ഇതിനും ഉണ്ടല്ലോ, 3 speed modes. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആയിട്ട് സ്പീഡ് മോഡ് ഉണ്ട്, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ റിവേഴ്സ് ഗിയർ ഇതിന് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് ഗിയർ എടുക്കാൻ പറ്റും. ഓക്കെ. നോർമലി ബാക്കിൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി കുറച്ച് പുൾ ചെയ്യേണ്ടി വരും. ഇത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി സ്ലൈറ്റ് ആയിട്ട് ബാക്കിലേക്ക്. ഓ, അത് വേറെ ഏതിനൊക്കെ മോഡലിനുണ്ട്? ഇതിനും സ്നോ. 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 ഓക്കെ. സ്നോ എന്ന് പറഞ്ഞ പേര് തന്നെ ഒരു ഇവിടെ ഒരു ബൂട്ട് സ്പേസ് ഉണ്ട് ഡോക്യുമെന്റ്സ് വെക്കാൻ. പിന്നെ ബാക്കിൽ ഒരു ചെറിയ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും പേപ്പേഴ്സ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും വെക്കാണ്. ഇതിന്റെ അകത്തൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. സ്റ്റേജ് ഫീലും വരുന്നുണ്ട്, ഒരു ക്ലാസിക് ഫീലും ഇലക്ട്രിക് വണ്ടിയിൽ വരുന്നുണ്ട്. ഓക്കെ. ചാർജിംഗ് ലിമിറ്റും 3 hours ആണ്. 3 hours ചാർജ് ചെയ്താൽ ഇത് പോകുന്നത് 140 kilometers ആണ്. ഓ, ഇത് 140 പോകും. 140 കാരണം കമ്പയർ ടു ദാറ്റ് ഇതിന്റെ വെയിറ്റ് കുറച്ച് കുറവാണ്. കുറവാണ്. ഓക്കെ. സ്പീഡ് കുറച്ച് കുറവ്. പിന്നെ ഇതിന്റെ മാക്സിമം സ്പീഡ് 60. മിനിമം 25 ലോക്ക് ചെയ്യും, മാക്സിമം 60 ആണ്. ഓക്കെ. പിന്നെ ഈ വണ്ടി, ഈ വണ്ടിന്റെ പേരാണ് ജിമോപായ്. ജിമോപായ് എന്ന് പറയുന്നത് ഇത് അവിടെ നിന്നും കമ്പനിയാണ്. ജിമോപായ് ഇതിന്റെ മോഡലിന്റെ പേര് റൈഡർ എന്നാണ്. അപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതും 3 hours ചാർജ് ചെയ്യണം, പക്ഷെ കിലോമീറ്റേഴ്സ് കമ്പയർ ടു ദാറ്റ് ഇത് കുറച്ച് കുറയും. ഇത് 110 kilometers പോകും. ഇത് 110, ജിമോപായ് 110 പോവും. ഇത് പോകുന്നത് 140 റേഞ്ച് ഉണ്ട്, 120 റേഞ്ച് ഉണ്ട്. അപ്പൊ ഇത് ഇത് പോകുന്നത് 100 kilometers. ചാർജിംഗ് ലിമിറ്റും കുറവാണ്. അതിന്റെ ചാർജിംഗ് 2 hours ആണ്. ഈ മോഡലിന്റെയും ചാർജിംഗ് ലിമിറ്റ് വരുന്നത് 3 hours. 3 hours, ബട്ട് കിലോമീറ്റേഴ്സ് ഡിഫർ ചെയ്യും. ഓക്കെ. സ്പീഡ് ഡിഫർ ചെയ്യും. അതിന്റെ വരുന്നത് 2 hours ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നത് 100 kilometers. ഓക്കെ. അപ്പം ഇതാണ് ഏറ്റവും കുറച്ച് ടൈം മതി എന്നുള്ളത് അല്ലേ ചാർജ് ചെയ്യാനായിട്ട്? ചെയ്യാൻ ടൈം കുറവായിരിക്കും, പക്ഷെ കമ്പയർ ടു ഫീച്ചേഴ്സ് ഇതില് ക്രൂയിസ് കൺട്രോൾ വരുന്നില്ല. ഇതിലും ഇതിലും ക്രൂയിസ് കൺട്രോൾ ഇല്ല, ബട്ട് വേറെ ഫീച്ചേഴ്സ് ലൈക്ക് ഇൻബിൽഡ് USB കേബിൾ ഉണ്ട്. ഓക്കെ. അതൊക്കെ ഇതിലുണ്ട്. ഇതിലും മറ്റേ 3 പവർ മോഡ് ഉണ്ടല്ലോ. എല്ലാ മോഡലിലും 3 പവർ മോഡ് വരുന്നുണ്ട്. പക്ഷേ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്താൽ ഇതിലെങ്കിലും അതിന്റെ ഫീച്ചേഴ്സ് ഓക്കെ. ഇത് മറ്റേ റിവേഴ്സ് ഗിയർ, മറ്റേ സ്റ്റാൻഡ് ഇടുമ്പോഴത്തേക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസർ ഇതിലില്ല, അതിനുണ്ട്. അതിനുണ്ട്. ഓക്കെ. പക്ഷേ കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഓരോ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വീഡിയോസ് ഓരോ ദിവസമായിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയില്ല, കാരണം എന്തായാലും നമ്മൾ എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസും ഫീച്ചേഴ്സും ഓരോ വണ്ടിയുടെയും സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ലെങ്ത് ആയിരിക്കും വീഡിയോയ്ക്ക്. അപ്പോൾ അത്രയും ലെങ്തിലോട്ട് നമുക്ക് പോകണ്ട. ആ വീഡിയോയിലൊക്കെ നമുക്ക് ഇനി കാണുന്നവരെ ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. ബൈ ബൈ.